അതിനുശേഷം നിങ്ങൾ പ്രതികാര നടപടിക്ക് വിധേയനായി നിരവധി. അതേതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉപദ്രവിച്ചത്? ടി കെ മാധവൻ കുമാരനാശാനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ടി കെ മാധവനെ കുമാരനാശാൻ പുറത്താക്കിയിട്ടില്ല. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റുമാരിൽ ഇയാള് പച്ചത്തെറി വിളിക്കാത്ത എത്ര പേരുണ്ട് സാർ? തെറി വിളിക്കും, പച്ചത്തെറി. ഇങ്ങനെ ആളുകൾ ചെല്ലുമ്പോഴേ ഇന്ന് ഇങ്ങനെ കാലല്ലെങ്കിൽ കൊട്ട് താമസം. പുള്ളി ഇടത് കൈ കൊണ്ട് തലയിക്കുന്നു. അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്നാണ്. ബിജു രമേശ് പണ്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി നിങ്ങൾ ചാകാൻ നടന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന മിടുക്കനായ ഒരു ശ്രീനാരായണീയനെ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി തൻ്റെ നീക്കങ്ങൾ നടത്തിയതെന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ആദ്യത്തേത്. രണ്ടാമത് അതിനുശേഷം എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ സന്തോഷ് കുമാർ തമ്മിൽ തെറ്റിയത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ആദ്യം നമുക്ക് ഈ സന്തോഷ് കുമാറിനെ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും. ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു, ഞാൻ 39 നമ്പർ മാന്നാന സാഗട പ്രസിഡന്റ് ആയിരുന്നു. ഇദ്ദേഹം 3-4 തവണ അവിടെ വിളിക്കുകയും പിന്നെ ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ് കേരളത്തിൽ. അത്യാവശ്യം ഗുരുവിൻ്റെ കൃതികളും പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അത് ജനങ്ങളിൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ കേട്ട് ഇദ്ദേഹം ആദ്യത്തെ ഇദ്ദേഹം അവസാനം ഞാൻ ശാഖയുടെ പ്രസിഡന്റ് 2004 ശ്രീനാരായണ ഗുരുദേവൻ്റെ പഞ്ചലോഹ വിഗ്രഹവും ക്ഷേത്രവും സമർപ്പിക്കുകയാണ്. ഒരു പരിപാടിയായിരുന്നു എവിടെ? മാന്നാനത്ത്. അപ്പോൾ ഗുരു സശരീരനായിരുന്നപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പഞ്ചലോഹ വിഗ്രഹം പ്രദർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റല്ല ഇവിടെ. ഇവിടുത്തെ പ്രത്യേകത എന്നാൽ ഷഡാധാര സങ്കല്പത്തിൽ ഇപ്പോൾ ഏറ്റുമാരൂർ മഹാദേവക്ഷേത്രം പണിയുന്നത് പോലെ തന്നെ ഗുരുദേവന് ക്ഷേത്രം പണിത് അവിടുത്തെ പ്രധാന വിഗ്രഹം കാണാനുള്ള വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിൽ അർച്ചനാബിംബം എന്ന് പറഞ്ഞാൽ വലതുകൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നൊരു വിഗ്രഹമാണ് അന്ന് ഒരു വലിയ സംഭവമായിരുന്നു സാറേ. അപ്പോൾ ആ പ്രതിഷ്ഠ അവിടെ കഴിഞ്ഞപ്പോൾ ആ പ്രതിഷ്ഠയിൽ ഇദ്ദേഹം വരികയും അപ്പോൾ ഞാനാണ് ആ യോഗത്തിൽ വെൽക്കം സ്പീച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മഹത്വ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു പോയപ്പോൾ പുള്ളി അന്ന് പുള്ളിയുടെ മാനേജറും ആ യോഗത്തിൽ വന്നിരുന്നു. കാരണം പുള്ളിയുടെ മാനേജറുടെ നാടാണ് മാന്നാനം. തിരിച്ചു പോയപ്പോൾ ഒരു ചർച്ച ചെയ്യുന്നു. അപ്പോൾ പല തവണയായിട്ട് നമ്മൾ കണ്ടല്ലോ, ഈ നമ്മളെ ഉപയോഗിക്കാനാണ് പുള്ളി ശ്രമിച്ചത്. നമ്മുടെ എന്തിനു കൊള്ളാവോ അതിന് ഉപയോഗിക്കുക, പുള്ളിക്ക് വേണ്ടി സ്തുതിപാഠകനായി നിർത്തുക എന്നേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ തിരിച്ച് എന്നോട് കോട്ടയം SNDP ഉള്ളിൽ മത്സരിക്കാൻ പറയുന്നു. ഞാൻ നോമിനേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് 14-ാം തീയതി എൻ്റെ ഈ പ്രതിഷ്ഠ 19-ാം തീയതി എൻ്റെ രാജിവെച്ച് മാറുക മാന്നാനം. അത് കേട്ട് അവിടെ മത്സരം ഞാൻ ഒഴിവാക്കി മാറി. അത് കേട്ട് ഇദ്ദേഹം യഥാർത്ഥത്തിൽ എൻ്റെ പരീക്ഷണമായിട്ടാണ് മീനച്ച് താലൂക്കിലേക്ക് വന്നത്. അതിനെ ഞാൻ മീനച്ച് SNDP യൂണിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ പോകും അവിടെ. 2005 October 5 അവിടെ ചെല്ലുന്നു. ചെന്നു വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സംഘടനാ സംവിധാനത്തെ മാറ്റി അവിടെ ഒരുപാട് പുതിയ മാന്നാനമൊക്കെ മീനച്ചിൽ വരുന്നതാണോ? മാന്നാനം കോട്ടയൂണിയനാണ്. കോട്ടയൂണിയനാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ അഡ്മിനിസ്ട്രേറ്റർ വരുന്ന സാഹചര്യം എന്നതാണ്. അവിടെ എന്തെങ്കിലും അവിടെ കണ്ടിജൻസി ആയിരുന്നു. ഓക്കെ. അവിടെ കണ്ടിജൻസി ആയിരുന്നു. അവിടെ അവിടെ മൈക്രോഫിനാൻസ് പോലും തുടങ്ങാത്തൊരു യൂണിയൻ ആയിരുന്നു. ശരി. വന്നു നമ്മൾ 48 ബ്രാഞ്ചുകളുള്ളു. ശരിക്കും അവിടെ ഞാൻ നടത്തിയിരിക്കുന്ന ചില പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞാൽ മഹാഗുരു മഹാറാലി എന്നൊക്കെ പറഞ്ഞാൽ പല പട്ടണം വിറയ്ക്കുന്ന തരത്തിലേക്ക് ആളെ കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മുരുകമ്പല ഒരു കോളേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ വന്നിട്ട് കോളേജ് ഓഫീസ് റിനോവേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും ഒന്നിച്ചിരുന്നു ഒരു ടീമായിരുന്നു ഞങ്ങൾ. അഡ്മിനിസ്ട്രേറ്ററായിട്ട് എത്ര കാലം? അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ 2005 മുതൽ 2009-10 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ എൻ്റെ മെമ്പർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു പുള്ളിയുടെ ആവശ്യപ്രകാരം. പുള്ളി എന്നെ വിളിച്ച് വരുത്തിയ വീട്ടിൽ ഇരുത്തിയിട്ട് പറഞ്ഞ് നീ മാറിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രൊഫഷൻ കോട്ടയം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. എൻ്റെ ഭാര്യയും ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്ന ഓഫീസ് കോട്ടയം കോടതിയിലായിരുന്നു. കോട്ടയം കോടതിയാണെങ്കിൽ ഏറ്റുമാനൂർ എൻ്റെ ഓഫീസ്. അപ്പോൾ അതിന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വീട് എനിക്കിവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. എൻ്റെ വീടും പരിസരമൊക്കെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ ആദ്യമെല്ലാവരും ഉപേക്ഷിച്ച് പോവുക. അപ്പം നമ്മളൊരു കൃഷിക്കാരനും കൂടിയാണ്, നമുക്ക് ആടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പാലായി പോയി യൂണിയൻ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കണം. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഞാൻ പാലായിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് 10,000 രൂപ വാടകയ്ക്കാണ് സാറേ താമസിച്ചത് അന്നത്തെ കാലത്ത്. അവിടെ വന്ന് താമസിച്ച് ഞാൻ മത്സരിച്ചു. ഞാനവിടെ യൂണിയൻ സെക്രട്ടറി ആയിട്ട് വരും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടിയല്ലോ യൂണിയൻ സെക്രട്ടറി ആയി. ഞാൻ എൻ്റെതായ രീതിയിൽ സജീവമായി ചെയ്യുക. പിന്നെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും സന്തോഷം വിളിച്ച് പറയാൻ പറയും. കേരളത്തിൽ 10-30 യൂണിയനുകളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയുള്ള റിട്ടേണിംഗ് ഓഫീസറാണ് ഞാൻ. വിദേശ രാജ്യങ്ങളിൽ സേവനത്തിൻ്റെ ഷാർജ അബുദാബി റാസൽ കൈമ ഫുജറ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോയത് ഞാനാണ്.
ഇന്ത്യയിൽ ഡൽഹി മുതൽ ഡൽഹി ബാംഗ്ലൂർ ഊട്ടി ഇവിടെ എല്ലാം വിദേശ ഈ ഔട്ട് ഓഫ് കേരള പോലും ഒരു കാര്യങ്ങൾ പോയി പ്രസൻറ്റ് ചെയ്യുകയും വെള്ളാപ്പള്ളി ലോകങ്ങളുടെ ഏറ്റവും വലിയ മഹാനാണെന്ന് പറയുന്ന ഒരു ദൗത്യക്കാരനാണ് ഞാൻ. അതിന് ചിലവല്ല അവരെടുക്കും, അത് അവർക്കുള്ള ചിലവ് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പോകുന്നതിന് അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകാനായി വിദേശത്ത് പോകാനൊക്കെ ചിലവ് അവരായിരുന്നു, ചിലവ് ചിലപ്പോൾ ഫ്ലൈറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് അന്നൊക്കെ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ തിരിച്ചറിയണേ സാർ, ഇയൊക്കെ എന്ത് കിട്ടിയാലും പൈസ കിട്ടും. അമ്പലത്തറ രാജൻ സാർ അനുസരിച്ച് ജീവിച്ചിരിപ്പുണ്ട്, അമ്പലത്തറ രാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം താമസിക്കുകയും എവിടെ അബുദാബിയിലാണ് അദ്ദേഹം, നമ്മുടെ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ചിരാഗ് ഹോട്ടലൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത്. വലിയ സൗകര്യക്കാരനാണ്. ആ അവിടെ എന്തിനാണ് ഈ എമറേറ്റ്സ് പുള്ളി ഉണ്ടാക്കിയെന്ന് തരും, അതുകൂടെ സാർ പറയുന്ന അവസരോജി മാറിയെന്നല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ചില വേറെ വേറെ സേവനം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പോകുന്നൊരു ഇതായിരുന്നു. ഈഴവരായിട്ടുള്ള വിദേശ മലയാളികളാണ്. അവർ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു, ചേർത്തല തീരുമാനിച്ചു. ഒരു മധ്യഭാഗവും മരണപ്പെട്ടു പോയ മഹേശനെ ചുമതലപ്പെടുത്തി വെള്ളാപ്പള്ളി സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട്. ആ കോളേജിന് വെള്ളാപ്പള്ളിയുടെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പറ്റിയില്ല, ഞങ്ങൾ ഗുരുദേവൻ്റെ പേര് കൊടുക്കും. അതിന് പുള്ളി പാര വെക്കാൻ വേണ്ടി 10 ഏക്കർ മേടിച്ചു, 9 ഏക്കർ മേടിച്ചു. ഇവരെന്ത് ചെയ്തു, വിദേശത്തുള്ളവർ അവിടം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ സേവനം യു എ ഇ സേവനം എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നു, ശ്രീനാരായണ കോളേജ് ഫ്ലെക്സ് ബോർഡും വെച്ച് ഇന്നും അത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഈ ഇദ്ദേഹത്തോട് എതിർപ്പായി, ഏതാ വിദേശത്തുള്ള സേവനക്കാർക്ക് അതിന് ഇദ്ദേഹം ചെയ്ത പണിയാണ് ഇതങ്ങ് വിഭജിച്ചത്. മറ്റതെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. അവിടെ ഇപ്പം ഒരു എമറേറ്റ്സിൽ നിന്ന് പോകാൻ 10-15 കിലോമീറ്ററല്ലേ ഉള്ളൂ സാറേ, എല്ലാം ഒന്നിച്ചേർന്ന് വിഭജിച്ചു. എന്ത് വിഭജിച്ചു? ഈ ഒന്നിച്ച് കിടന്ന യൂണിയനെ പല പീസുകളാക്കി. ആ യൂണിയൻ്റെ പേര് സേവനം എന്നായിരുന്നു? സേവനം എന്നായിരുന്നു, അല്ലാതെ SNDP ഗൾഫ് എന്നല്ല. സേവനം SNDP സേവനം യൂണിയൻ. അപ്പോൾ ഇത് ഈ യോഗത്തിൻ്റെ കീഴിലാണ് രജിസ്ട്രേഷൻ. അപ്പോൾ എത്ര യൂണിയനാക്കി അവിടെ അവിടെ വന്നിട്ട്? ഷാർജ, അബുദാബി, റാസൽ കൈമ, എല്ലാം അജ്മാൻ എല്ലാം വിഭജിച്ച് അതെല്ലാം യൂണിയനാക്കി. എല്ലാം യൂണിയനാക്കി. യൂണിയനാക്കിയപ്പോഴത്തേന് അവിടെ ഇലക്ഷന് പോകണമെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നവർ പോയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയാണ് എന്നെ ഇതിനകത്ത് ഡെപ്യൂട്ടി ചെയ്യുകയാണ്. അപ്പം ഞാൻ ഏത് ആളുകൾ പറയാറുണ്ട് സന്തോഷ് സാർ പിന്നെ ഏത് മുള്ളുള്ള മുരിക്കലും കയറും, കാരണം വെള്ളാപ്പള്ളി പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഞാൻ ഈ ഹൈറേഞ്ചിലും തൊടുപുഴയിലും വലതാട്ടും ഒക്കെ പോയത്. എല്ലാം പ്രശ്നങ്ങളുള്ള സ്ഥലത്താണ് സാറേ ഞാൻ പോയിട്ടുള്ളൂ. അവിടെയൊന്നും ഞാൻ പോരുന്നിടം വരെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഞാൻ പോകുന്നിട്ടുള്ളൂ. എന്നിട്ട് ഗൾഫിൽ പോയിട്ട്? ഗൾഫിൽ പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് 10-23 ദിവസത്തോടെ ഞാനിവിടെ താമസിച്ചു. ഓരോ ഇലക്ഷനെല്ലാം നടത്തി, എനിക്കവിടെ ഭയങ്കര സെൻഡ് ഓഫ്. ഞാൻ തിരിച്ചു പോരുന്ന പോലെ അത്രമാത്രം. അപ്പം നമ്മളെക്കുറിച്ച് 10 പേർ നല്ല സന്തോഷമൊക്കെ ഇരുന്നു കേട്ടോ, ഗംഭീരം പാലായി നിന്ന് പുലി ഇറങ്ങി എന്നൊക്കെ അവിടെ ഈ കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാറേ അവരെ ഇത് ഇദ്ദേഹത്തോട് ആരെങ്കിലും നമ്മൾ കൂടുതൽ പുകഴ്ത്തി പറഞ്ഞാൽ നമ്മൾ ഇകഴ്ന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഈ അമ്പലത്തറ രാജൻ്റെ കാര്യം എന്നാ പറഞ്ഞു? അമ്പലത്തറ രാജൻ ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് അബുദാബി എയർപോർട്ടിൽ എന്നെ വിടുകയാണ്. അപ്പോൾ വൈകിട്ടാണ്, ഇദ്ദേഹം ഒരു കെട്ട് ദിറംസ് എൻ്റെ തരികയാണ്. മോനെ ഈ വണ്ടി ഇടയ്ക്കൊക്കെ നിർത്തും, പോലെ ചായക്കടലൊക്കെ കയറി ചായ കുടിക്കണമെങ്കിൽ ഇതിൻ്റെ ഇരിക്കണം. ഞാൻ പറയുന്നത് പൊന്നി ചേട്ടാ എനിക്ക് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് സാർ, ജീവിച്ചോളൂ. മനസ്സിലായോ? ഈ ലോകത്ത് ഞാനല്ലാതെ ഞാൻ മേടിച്ചുകൊണ്ട് പോലും, കാരണം എനിക്ക് ആരുടെ ഒന്നും വേണ്ട സാർ. ഞാൻ ജീവിതത്തിൽ മറ്റൊരാളുടെ സ്വന്തം ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ വന്ന് തിരിച്ച് നെടുമ്പാശ്ശേരി സാറ് എയറോഡ്രോമിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു പനി അങ്ങ് വരിക പെട്ടെന്ന്. പിറ്റേ അന്ന് ഞാൻ ഒരു 8 മണിയൊക്കെയാകുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. രാവിലെ വന്നിട്ട് എനിക്ക് ഓഫീസിൽ പോകാമല്ലേ, ഞാൻ വീട്ടിലിരുന്നു ഞാൻ ഇന്നില്ലെന്ന് പറഞ്ഞു ഓഫീസിലേക്ക് ഇരുന്നു. പിറ്റേ ദിവസം വീണ്ടും പനി കൂടി, എൻ്റെ ഭാര്യയ്ക്കും പനിയാണ്, ഞങ്ങൾ രണ്ടു കൂടി ലിറ്ററിലൂടെ ഹോസ്പിറ്റലുണ്ട് മെഡി കടങ്ങൂർ, അവിടെ പോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭർത്താവ് ഇവിടെ കിടക്കുക, ഭാര്യ വീട്ടിൽ പോയിക്കൊള്ളാൻ പോകുന്നു. 19 ദിവസം ഞാൻ അഡ്മിറ്റായി പോയി. ഈ എനിക്ക് ടൈഫോയിഡ് കൂടി പോയി, എനിക്ക് മുടി രണ്ടാമത് വന്നു സാറേ. അത് കഴിഞ്ഞ് ഞാൻ വെള്ളാപ്പള്ളി സാറിനെ കാണാൻ ചെല്ലുകയാണ്. എനിക്ക് ആ 19 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് 19 ദിവസം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ ധാരണ ഈ മറ്റേ രാജൻചേട്ടൻ തന്ന കാശ് എൻ്റെ ഉണ്ടെന്നാണ് പുള്ളി വിചാരിച്ചത്. അങ്ങനെ കാശ് കൊടുക്കുന്ന അറിയായിരുന്നു, കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട്, എല്ലാവർക്കും കൊടുക്കുമല്ലോ, അതിൻ്റെ വീതം അവിടെ കൊണ്ട് കൊടുക്കണമല്ലോ. നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ സാറേ, നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ സാറേ. ഉടനടി ഞാൻ അവിടെ ചെല്ലുക. അപ്പോൾ എനിക്ക് ആകെപ്പാടെ അവിടെ നിന്ന് പോയിട്ട് കിട്ടിയത് ഒരു പേന, ഗിഫ്റ്റുകളുണ്ടായിരുന്നു, ഒരു ടോർച്ച്, ഇങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ നമുക്ക് ഗിഫ്റ്റ് പോലൊക്കെ തന്നിട്ടുണ്ട്, ഒരു ഫോണ്, ഒരു ഫോണോ അങ്ങനെയൊക്കെ. നീ എനിക്കെന്താ കൊണ്ടുവന്നു ചോദിച്ചു ചെല്ലുമ്പോൾ. ഞാൻ കൊണ്ടുവരാണ്ട് ഒന്നും കൊണ്ടുവന്നില്ല, ഞാനിപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞ ആശുപത്രിയിലായിരുന്നു, 3 ദിവസം കിടപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും കൊണ്ടുവന്നു, എനിക്കൊന്നും കിട്ടി, അന്നും കിട്ടിയാലും ഒരു ഫോണും ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഫോണൊക്കെ വേണ്ടി എടുത്തുകൊണ്ടിരുന്നു. പുള്ളി ഒരു ചീത്ത പറഞ്ഞു, തെറി വിളിച്ചു. ഇനി എൻ്റെ ഒരു എനിക്കൊന്നും അത് അപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് ശരിക്കും ഒരു നിൻ്റെ ഒന്നും വേണ്ടെന്ന് എനിക്ക് തെറി വിളിച്ചിട്ട് ഒരു തെറി പറഞ്ഞിട്ടേ ഇനി മറ്റേ ഒരു അപ്പം തന്നെ ഒരു പുള്ളിയുടെ ഒരു നേച്ചർ നമ്മൾ അന്ന് മനസ്സിലാക്കി. അതുവരെ ഒഴിവായിരുന്നെങ്കിൽ
അല്ല അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ദൂതനായി വിട്ട് നിങ്ങളോട് വിശ്വസ്തനായിട്ടിരിക്കാൻ വേണ്ടി തെറിവിളി. ആ അതായത് അവിടെ നിന്ന് കിട്ടിയ വിഹിതം നിങ്ങൾ അടിച്ച് മാറ്റിന്ന് കരുതി കരുതി പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടാ ഞാൻ പറഞ്ഞു ചേതി നമുക്ക് ചിന്തിക്കാൻ മേലൊന്നു. ഓക്കെ എന്നിട്ട് പുള്ളിക്ക് ഏത് കിട്ടിയാലും പുള്ളിക്ക് വേണം. ഇപ്പം തന്നെ ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിൽ ഒരുപാട് പേരെ എസ് എൻ ഡി പിയുടെ പേര് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ നിന്നും യു ഡി എഫ് ഗവൺമെൻറ് നിന്ന് മേടിച്ചെടുത്തിട്ടുണ്ട്. ശ്രീകുമാർ, സുഭാഷ് വാസു, അനിൽ തറനെല്ലാം, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ഒരു നിയമനത്തിന് ചിലപ്പോൾ അവർ മേടിച്ചു കാണുന്നത് കാശ് മുഴുവൻ മേടിക്കുന്ന വെള്ളാപ്പള്ളിയാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കേസുണ്ട് സാർ, എൻ്റെ നാട്ടിൽ. ഞാൻ ഒരു സുമ്മാ പണ്ട് പോയി ചൂടായിട്ടുള്ളതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ എൻ്റെ ശാഖയിൽ സജീവമല്ലാത്ത ഒരു 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 പയ്യന് ദേവസ്വം ബോർഡ് ജോലി കൊടുത്തു ശ്രീകുമാരൻ ഇന്നപ്പോൾ. അപ്പം ഞാൻ ശാഖ പ്രസിഡൻറ്റാണ്, ഞാൻ ശാഖ പ്രസിഡൻറ്റ്, എൻ്റെ ശാഖ ഞാൻ അറിയാതെ തന്നെ കൊടുത്തു ഞാൻ ചെന്ന് ചോദിച്ചതാണ്. ആ അത് പോട്ടെ പോട്ടെ, അന്നത്തെ കാലത്ത് 3.5 ലക്ഷം രൂപ മേടിച്ചു അന്നത്തെ കാലത്ത്, മനസ്സിലായി എനിക്കറിയാം. പക്ഷെ അവരിപ്പോൾ 3.5 ലക്ഷം അന്ന് കൊടുത്തു ഇന്ന് പറയണമെന്നില്ല, അറിയത്തില്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഏത് ഇപ്പം തന്നെ ശബരിമല, ശ്രീകുമാർ തന്നെ ഒരു ഉദാഹരണം സാർ ചോദിച്ചു. ശ്രീകുമാറിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയായിരുന്നു, ശ്രീകുമാറിന് എന്തുണ്ടായിരുന്നില്ലായിരുന്നു എല്ലാവർക്കും അറിയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സാർ എൻ്റെ പൂർവാർജ്ജ സ്വത്തുക്കളുടെ എല്ലാ ഡോക്യുമെൻറ്സ് ഞാൻ സാറിന് വരാം. ശ്രീകുമാറിന് എന്തുണ്ട്, ശ്രീകുമാർ ഇന്ന് എന്തുമാത്രം ഉണ്ട്? ശ്രീകുമാർ വെള്ളാപ്പുറത്ത് കൂടി ഉണ്ടാക്കി, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി. എനിക്ക് ഒന്നും കിട്ടിയില്ല സാറേ, ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഞാൻ ഒരിക്കലും ഞാൻ ശ്രമിക്കത്തുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടോ? എന്നിട്ട് ഇപ്പോൾ ശ്രീകുമാറിൻ്റെ ഒരു ഉദാഹരണം, ഒരു കിലോ ശർക്കര വേണ്ടല്ലോ. ഞാൻ 10 കൊല്ലം ഞാൻ പണിയെടുത്തതിൻ്റെ ഫലമാണ്, അല്ല സോറി, 5-6 കൊല്ലം പണിയെടുത്തതിൻ്റെ ഫലമാണ് പാലായിൽ മാണിസാറ് ഒരു പോൾട്രി കോർപ്പറേഷൻ എസ് എൻ ഡി പിക്ക് തരുന്നത്. സാറിന് ഓർമ്മയുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളുള്ളതിൽ വെള്ളാപ്പള്ളി ഗണേശൻ പരസ്യമായിട്ട് വന്ന് പിന്തുണ കൊടുത്ത ഏക സ്ഥലം പാലാ നിയോജകമണ്ഡലം. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളിയുടെ ചേർത്തല കൊടുക്കാൻ പുള്ളിയെ കൊണ്ട് കപ്പാസിറ്റി കാണത്തില്ല, അവിടെ സി പി മാർ പ്രശ്നം ഉണ്ടാകും. പക്ഷെ പാലായി വിളിച്ചു, കെ എം മാണിക്ക് പരസ്യ പിന്തുണ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു, എല്ലാം ചെയ്തു. അന്നത്തെ മാണിസാറിൻ്റെ ഒരു കമൻ്റാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു റിമാർക്ക്. മാണിസാർ എന്ന സ്റ്റേജിൽ ഞാൻ അന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ തിങ്ങി നിറഞ്ഞ് സദസ്. പി സി ജോർജ് ആദ്യം വരുന്നു ആ യോഗത്തിൽ, പി സി ജോർജിനെയും വിളിച്ചു. ആ മീറ്റിംഗ് വിളിക്കുന്ന 2 ദിവസം ഞാൻ ഡൽഹി യൂണിയനിൽ മീറ്റിങ്ങിൽ, അന്നേരം ഇവിടെ കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞാൻ പിറ്റേ ദിവസം കോട്ടയം ജില്ലാ ഫാമിലി കോടതി വിസ്തരിച്ചുകൊണ്ട് നിൽക്കും, വെള്ളാപ്പള്ളിയുടെ ഫോൺ തരുന്നതിന് വരുന്നത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുക. സാർ ഞാൻ തിരിച്ച് പുറത്തേക്ക് എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ആ എടാ, നാളത്തെ കഴിഞ്ഞൊരു യോഗം വിളിക്കണം പാലായിൽ, മാണിസാറിന് ബന്ധുവിന് കൊടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ജനസിൻ്റെ അവിടെ നമുക്ക് വല്ല ഗുണവും കിട്ടും? അത് ഞാൻ തീരുമാനിച്ച പോരാന്ന് പുള്ളിയോട് ചോദിച്ചു. അന്ന് വിചാരിച്ച സാറേ 4 സീറ്റ് പോലും വേണം കിട്ടും യു ഡി എഫിനകത്ത്. അന്ന് എസ് എൻ ഡി പി പവർഫുള്ളായിട്ട് നിൽക്കുന്ന 2010, മനസ്സിലായോ? അന്ന് ഈ ടൗൺ ഹാളിൽ പി സി ജോർജിനെ വിളിക്കാൻ പറയുന്നു, പി സി ജോർജ് യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങ് വരുന്നു, വെള്ളാപ്പള്ളിയും വന്നിറങ്ങും, മാണിസാർ കുറച്ച് ചെയ്യേണ്ടത്. ആ മാണിസാറിങ്ങ് വരട്ടെ, ഞാൻ സന്തോഷത്തോടെ ഏറ്റുമാണ് നിൽക്കാൻ പറയാം. ഇതുകൂടെ കേട്ടപ്പം പാവപ്പെട്ട പാലായിലെ ഈഴവുമാർ പൊങ്ങി, നമ്മുടെ സന്തോഷ് സാറിന് സീറ്റ് കിട്ടി. സാർ ഇത് വെള്ളാപ്പള്ളി ഗണേശൻ ഇഷ്ടപ്പെടുന്നില്ല, സാറിന് പറഞ്ഞ പോയിന്റ് മനസ്സിലായത്. ഞാൻ എം എൽ എ ആകണമെന്ന് കൊതി കൊണ്ടോ മോഹം കൊണ്ടോ പറഞ്ഞതല്ല സാർ. ഇത് കഴിഞ്ഞിട്ട് ഈ യോഗത്തിൽ ഞാൻ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദ്ഘാടകനായ മാണിസാർ പറഞ്ഞു, വെള്ളാപ്പള്ളി എവിടെ നിന്ന് കിട്ടി ഈ സന്തോഷ് കുമാറിനെ? പുള്ളിയുടെ ഒരു ശൈലിയാണല്ലോ, എനിക്ക് നന്നാക്കാവോ? എനിക്ക് തരുവാണെങ്കിൽ ഞാനും എൻ്റെ കേരള കോൺഗ്രസ് പാർട്ടി കേരളം വെട്ടിപ്പിടിക്കും. മാണിസാർ പരസ്യമായിട്ട് പറയുക, ഇത് കെ എം മാണിസാറിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു മനുഷ്യനിത് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ വലുതല്ലേ സാറേ? ജനം ഭയങ്കര കയ്യടി, ടൗൺ ഹാൾ നടന്നു നിൽക്കും. അതോടെ നിങ്ങൾ തീർന്നു. എൻ്റെ ഇയാൾ അധ്യക്ഷനാണല്ലോ, ഇയാൾ ഇയാളിങ്ങേറ്റ് വന്നിട്ട് സാറേ ഇയാൾ എന്നെ സത്യം കരഞ്ഞു പോയി സാറേ. ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, വന്നിട്ട് ഇയക്ക് വേണ്ടി നിന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, മാണിസാർ പറഞ്ഞതൊക്കെ ശരിയാ, കൊള്ളാം, സന്തോഷം മിടുക്കനാ, അവന് ഇച്ചിരി മിടുക്ക് കൂടുതലാ. കണ്ടിരിക്കുന്നു ജോസ് കെ മാണി എത്ര വിനയാന്യതൻ, എത്ര നല്ല പയ്യൻ, വന അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു പരസ്യമായിട്ട്. പരസ്യമായിട്ട് അവിടെ ഇരുന്നവരൊക്കെ ഞെട്ടിപ്പോയി സാറേ. വേദിയിൽ അതിൻ്റെ റെക്കോർഡിൻ്റെ ഉണ്ടായിരുന്നു, എൻ്റെ സി ഡി, അത് ഞാൻ എവിടെ വെച്ചിരുന്നു, മിസ്പ്ലേസ് ആയി. എന്നിട്ട് സാറേ അന്ന് കോട്ടയത്തെ മറ്റ് യൂണിയൻകാരും ഉണ്ട്, മരിച്ചുപോയ ചങ്ങനാശ്ശേരി ശശിചേട്ടന് മാത്രം അത് വൈകാരികമായി, പുള്ളി മരിച്ചുപോയി, ചങ്ങനാശ്ശേരി കൊണ്ട് പ്രസിഡൻറ്റായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കേരളം മുഴുവൻ മൈക്കായിട്ട്, പിന്നെ ഇയാളെ മൈക്കല്ല സാറേ. ഇയാൾ എന്നിട്ട് അത് പറയാമോ, ഇയാൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇയാൾ പറയുകയാണ്, അഹങ്കാരമാണ്. അതുകൊണ്ട് ഞാൻ യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പരസ്യമായി താക്കീത് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അന്ന് സാറെ നിർത്തി പുറത്തോട്ടിറങ്ങിയിരുന്ന ഞാൻ ജീവിച്ചു പോയെങ്കിൽ എന്നെ ഇറങ്ങായിരുന്നു സാറേ. അന്നേരം ഇവിടെ കോളേജ് തുടങ്ങാൻ വേണ്ടി ജനങ്ങൾ വസ്തു മേടിക്കാൻ ഇറങ്ങിപ്പോയി. നമുക്ക് അത് കഴിഞ്ഞാണ് നിങ്ങൾ ഗൾഫിലൊക്കെ പോകുന്നത്? ഗൾഫിൽ അതിന് മുമ്പാ പോയത്. മുമ്പ് എന്നിട്ട് ഇത് ഇയാൾ അടിച്ചു, ഇലക്ഷൻ കഴിഞ്ഞു, മാണിസാർ ജയിച്ചു. ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷം നീ ഇവിടം വരെ അത്യാവശ്യം വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ഒരു ലിസ്റ്റാണ്,
ഒരു ലിസ്റ്റ് എഴുതി തന്നിരിക്കുക. കേരള ഹൈക്കോടതി മുതൽ കേരളത്തിലുള്ള മൊത്തം ജില്ലകളിലും പ്രോസിക്യൂട്ടർമാരുടെ പോസ്റ്റ്, പുള്ളി നിയമമന്ത്രിയായല്ലോ സാർ, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് സാർ. കേരളം അറിയണത് ഇത് പറഞ്ഞു, നീ ഇത് മാണി സാറിൻ്റെ നേരിട്ട് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. നിൻ്റെ അഹങ്കാരം വെച്ച് നീ പോകാറുണ്ട്, ആരുടെ കൈ കൊടുക്കരുത്, നേരിട്ട് പോകണം എന്ന്. എൻ്റെ സാറേ, ഞാൻ പിറ്റേ ദിവസം രാവിലെ മാണി സാറിൻ്റെ വീട്ടിൽ കത്തുമായിട്ട് ചെയ്തു, ഒട്ടിച്ചൊരു കത്താണ്. മാണി സാറിൻ്റെ വീട്ടിൽ ഞാൻ ഈ 16 കൊല്ലം അവിടെ ഇരുന്നിട്ട് ഞാൻ ആകപ്പെടെ 7 പ്രാവശ്യം 6 പ്രാവശ്യം ആയപ്പോൾ മാണി സാർ എന്നെ വന്ന് കാണുന്ന സ്ഥലമായിരുന്നു. അതായത് മാലാ ഇവിടെ നിന്ന് ആരും തരത്തിലായിരുന്നു സാർ. അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോഴേ സിബി എന്ന് പറഞ്ഞ 2 PA-മാരാണ്, ഒന്ന് സിബി ഒന്ന് അവസാനിപ്പിച്ചാണ്. സി പറഞ്ഞു സന്തോഷ് കുമാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാണി സാർ എല്ലാവരും ഇവിടെ സന്തോഷമായിരുന്നു. നമ്മൾ വിളിച്ച് എന്നെ പിടിച്ച് മുറിക്കകത്ത് കൊണ്ടുപോയി നമ്മൾ സാറെ ജനസ് കിട്ടി പകരം കയറി തന്നെ അയ്യോ പാന്ന് പറയുക അകത്ത് കൊണ്ട് മുറിക്കകത്ത് കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഈ കവറ കൊടുത്ത് വിളി മാണി സാറിൻ്റെ രീതി ഉണ്ടല്ലോ സാറെ, പുള്ളി എടുത്ത് പോലെ സന്തോഷിൻ്റെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറയാം എൻ്റെ പൊന്നു സാർ, ഇത് ആരാന്ന് പോലും എനിക്കറിയത്തില്ല, ജനസ് കിട്ടി അന്നോട്ടാണ് സിബി ഇത് പ്രത്യേകം നോട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ എഴുതിയിട്ട് ഇത് പ്രത്യേകം നോട്ട് വെക്കാൻ പറ്റും. അത് മുഴുവൻ പുള്ളി മേടിച്ചിട്ട് പോൾട്രി കോർപ്പറേഷൻ പത്തനംതിട്ട നിന്ന് പത്മകുമാർ വന്ന് പോൾട്രി കോർപ്പറേഷനുമായിട്ട് പുള്ളി ഒരു കോഴിക്ക് 1 രൂപ കിട്ടിയാൽ കൊല്ലം കിട്ടുമോ? എത്രയോ ലക്ഷം കോഴി ഈ കേരളം മുഴുവൻ പോകും, കോഴി കൂട് തീറ്റ ഇതെല്ലാം ചെയ്യും. എൻ്റെ വിഹിതം കിട്ടിയാലേ പുള്ളി അത്. എന്നാൽ പാലക്കാർ കഷ്ടപ്പെട്ടതല്ലേ, നിങ്ങൾക്ക് പാലക്കാർക്ക് കൊല്ലം വേണോടാ? മാണി സാറ് ജയിച്ചതും മത്സരിച്ചതും പാലായിലാണല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും എന്തെങ്കിലും ചാൻസ് വേണോ? മാണി സാറിന് വിഷമമായിട്ട് അവസാനം മാണി സാർ ആ വർഷത്തെ പ്രോസിക്യൂട്ടർ പോസ്റ്റും കോട്ടയം ജില്ലാ കോടതി 2 ഏത് വക്കീലന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണോ സാറേ? അതെ. ഞാൻ അത്രമാത്രം പോലും സാറേ എൻ്റെ മക്കൾ സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഗുരുസ്വാമി സത്യം ഞാൻ പറയുന്നത്, ഞാൻ SNDP യോഗത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എന്നും സിബിയും അവസരം സന്തോഷ് സാറിൻ്റെ ബയോഡേറ്റ് അതാ ബയോഡേറ്റ്. ഞാൻ എനിക്ക് വേണ്ട, ഞാനത് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു പോസ്റ്റാണ് ഞാൻ വരത്തില്ല, അതെന്നെ എനിക്ക് തിരക്കൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് ഒരു സാധനം മാണി സാർ മരിച്ചു പോയത് ഒരു വലിയൊരു മഹാനുഭാവനാണ്. പുള്ളി എന്നെ ഒരു പത്രയൊക്കെയാണ് പുള്ളി നേരിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് വന്നു. സന്തോഷേ, സന്തോഷിന് വേണ്ട, ഞാൻ സന്തോഷിൻ്റെ ഭാര്യ അങ്ങ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. മാണി സാർ അത് കാണിച്ചതിനോട്, കാരണം മാണി സാറിനൊരു വിഷമം, കാരണം മാണി സാർ അയാളൊരു വലിയ ഡിപ്ലോമാറ്റിക് ലീഡറാണ്. മരിച്ചു പോയല്ലോ, ആള് പോയല്ലോ. ജോസ് കമാനോട് ചോദിച്ചു, സാർ ജീവിച്ചിരിപ്പുണ്ട് സാർ അന്വേഷിച്ചു, സിബിയോട് അവസരത്തിനോട് ചോദിച്ചു നോക്കി. ഞാൻ സാറ് എൻ്റെ സത്വം എനിക്കൊരു വലിയൊരു ഒരു ഇമോഷണൽ ഫീലിംഗ്, കാരണം പുള്ളി അങ്ങനെ വലിയ ആളല്ലേ അദ്ദേഹം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ സാർ ഇപ്പോൾ എന്നോട് കാണിച്ച കാര്യത്തിനും എനിക്ക് വലിയ നന്ദിയുണ്ട്. സാറേ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ് സാർ, അന്ന് ഞാൻ 2-3 യൂണിയൻ്റെയൊക്കെ അഡ്മിഷൻ നടക്കുകയാണ്, അതിൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ നോക്കണ്ടേ, എൻ്റെ പ്രൊഫഷൻ പോലും ഡാമേജായി സാറേ ഇവിടെ പുറകെ പോയിട്ടറിയോ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് വേണ്ട സാറേ, എൻ്റെ വൈഫാണ് ഇങ്ങനെ ഓഫീസിൽ കൊണ്ടുവന്നത്, അതുകൊണ്ട് വേണ്ട. ഞാൻ അതുപോലും ഞാൻ SNDP കെയർ ഓഫിൽ ഏതെങ്കിലും ഒരു വക്കീൽ ആഗ്രഹിക്കാത്തതാണ് സാർ ആലോചിച്ചു, ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അന്ന് ആ കിട്ടിയതും പോൾട്രി കോർപ്പറേഷൻ എന്ത് കിട്ടിയാലും ഇവരുടേതായ ഒരു സർക്കിളിലുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഞാൻ പുള്ളിയായിട്ട് ഇപ്പോൾ സാർ ചോദിച്ച വലിയ ആളല്ലായിരുന്നു, ഇതിനുവേണ്ടി എല്ലാത്തിനും നടന്നിട്ടുണ്ട്, പുള്ളിയുടെ എല്ലാ ഓപ്പറേഷനും എല്ലാ കാര്യം എന്നെ വിളിച്ചാൽ പറയുന്നത്, മരണപ്പെട്ട മഹേശനെ കൊണ്ട് ആരെ കൊണ്ടല്ല ഇത്, ഇവർ ഒരു ഇതുണ്ട്, ആലോചനയുണ്ട്. അല്ല അശോൻ മാനേജർ അശോൻ ചേട്ടൻ വിളിക്കും, എന്താ ചെയ്യാൻ ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ സാർ മുണ്ടക്കയത്ത് പോകുന്നത്, സാറിൻ്റെ നാടാണല്ലോ മുണ്ടക്കയ, മുണ്ടക്കയ SNDP യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്ററാക്കും എന്നെ. 6 മാസം ഞാൻ പാലായിരുന്നപ്പോൾ 6 മാസം കൊണ്ട് ഈരാറ്റുപേട്ടയിൽ ആദ്യത്തെ എൻ്റെ സമ്മേളനം സംഘടിപ്പിക്കണം. ഈരാറ്റുപേട്ട പട്ടണം ഞാൻ മഞ്ഞ ഇതാക്കിയിട്ട് 1000 തുടങ്ങി സംഭവമായി, ഭയങ്കര മൂവ്മെൻ്റ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം പുള്ളി അന്ന് എനിക്കൊരു വണ്ടി വിട്ടു തന്നിട്ടുണ്ടായിരുന്നു, മാർഷൽ ഒരു ജീപ്പ്. ആ സമയത്ത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം MP ശ്രീകുമാർ വലിയ പവർഫുള്ളായിട്ട് നിൽക്കുന്ന സമയമാണ്. ശ്രീകുമാർ പറഞ്ഞു, മോനെ എവിടെയാണ് ആ വണ്ടി, നാളെ ആൾ വരും, ആ വണ്ടി ഞാൻ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം, നമ്മൾ ബോർഡ് വെച്ചിട്ട് കുറേ നാൾ ഓടി, പിന്നെ വണ്ടി പോലും എൻ്റെ കൂടെ ഉള്ളവരല്ലോ. അപ്പോൾ ഞാനുണ്ട് വെള്ളാപ്പള്ളി സാറിന് വിളിച്ച്, വെള്ളാപ്പള്ളി സാർ ജനറൽ സെക്രട്ടറി ഇങ്ങനെ വണ്ടി വേണം, അത് കൊടുത്തരും, അത് പോട്ടായിരുന്നു, ഇപ്പം എന്നാ നിനക്ക് ഞാൻ കോളീസ് തരും, മനസ്സിലായിക്കോണം. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെല്ലുന്നു, ചെന്നിപ്പം ഒരു നീല കോളീസ് കിട്ടുന്നു. അതിനെ പുള്ളി പറയുകയാണ്, നീ ഒരു നേതാവാണെന്ന് തെളിയിച്ചു, അവിടെ ഞാൻ നിന്നോടൊരു ശുപാർശ കൂടെ പറയാം. എന്നാ ഞാൻ ചോദിച്ചു, നീ ആ ഹൈറേഞ്ച് യൂണിൻ്റെ ചുമതലയായിട്ടെടുക്കണമെന്ന്. അവിടെ ഇപ്പോൾ ഇരിക്കുന്ന തങ്കപ്പനാണ്, തങ്കപ്പൻ ആയുർവേദമാണ്, ആയുർവേദ ഏക്കത്തിൽ അലോപ്പതി ചികിത്സ തന്നെ അവിടെ വേണം. ഞാൻ പറഞ്ഞു, ജനറൽ സെക്രട്ടറി എനിക്ക് ബുദ്ധിമുട്ടാണ്, ഒന്നാമത് എനിക്ക് ഇത് തന്നെ ബുദ്ധിമുട്ട്, എനിക്ക് ഓടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് വേറെ പിടിക്കത്തില്ല, എനിക്കത് എനിക്കെൻ്റെ തൊഴിലാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് എൻ്റെ തൊഴിലും ഡാമാണ്. എടാ ഇത് 10-30 കിലോമീറ്ററല്ലേ ഉള്ളൂ, ഒരു വണ്ടിയും മതിയുള്ളൂ, നീ ഇത് ദയവായിട്ടൊന്ന് പിടിക്കും, നീ ഒന്നും പറയണ്ട, വണ്ടി എടുത്തിട്ട് പോകും, നാളെ നീ ഞാൻ നാളെ മുണ്ടക്കയത്ത് വരുന്നുണ്ട്, അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു, ചേച്ചി തെക്കപ്പനുണ്ട് അന്ന് അവിടെ, ഈ മുണ്ടക്കയത്തെ അഡ്മിനിസ്ട്രേറ്റർ ഹൈറേഞ്ച് യൂണിൻ്റെ അന്ന് മടുക്കാൻ പറഞ്ഞ സ്ഥലമുണ്ട് സാർ, വിചാരിക്കട്ടെ, എനിക്കറിയാം. കോരത്തോടിന് പോകുന്ന വഴി അവിടെ ഒരു ഉദ്ഘാടനം. അപ്പോൾ അവിടെ അന്ന് സ്വാഗതം പറഞ്ഞ സാഹാസൊക്കെ, അപ്പോൾ എന്നെ ഞാൻ തൊട്ടടുത്ത യൂണിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നെ കൂടെ സ്റ്റേജ് അവർ വിളിച്ചിരിക്കും, ഞാനോട്ടിരിക്കുകയാണ്.
അപ്പോൾ എനിക്കിവിടെ സ്വാഗതം പറഞ്ഞപ്പം ഈ പറഞ്ഞു ഭയങ്കരമാണ് പാലായിലെ ഭയങ്കരമാണ് സന്തോഷ് കുമാർ ഇന്നലെയും അവിടെ തലേ ദിവസമല്ലേ പാലായിൽ വലിയ പരിപാടി വേട്ട നടന്നത് വലിയ സംഭവമാണ് അങ്ങനെ പറഞ്ഞു ഉടനടി വെള്ളാപ്പള്ളി ഏറ്റിട്ടും പറയുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഞാൻ സന്തോഷ് നിങ്ങൾക്ക് തരാൻ പോവാം ഹൈ റേഞ്ച് ഉണ്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് സന്തോഷം ഞാൻ പറയുന്നത് ഭയങ്കര തയ്യടിയും ഭയങ്കര വാർത്തയും ഭയങ്കര പറഞ്ഞത് വലിയ വാർത്തകളാണ് എന്നിട്ട് ആ ഹൈ റേഞ്ച് ഉണ്ട് ചെല്ലുമ്പോൾ അവിടെ വത്സൻ പറഞ്ഞൊരാളായിരുന്നു അവിടെ തിരിമറികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് മൈക്രോ ഫിനാൻസ് ലോസ് എല്ലാ പ്രശ്നങ്ങളായിരുന്നു സാർ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കോ എല്ലാം അന്വേഷിപ്പിച്ചു ആ ഹൈ റേഞ്ച് ഉള്ളിൽ കാണുന്ന ടൈൽസ് കാണുമ്പോഴിട്ടു മൂന്നാം നില അപ്പം പുള്ളിയുടെ സപ്തതിയായി സപ്തതി സ്മാരകം ഷഷ്ടിപൂർത്തി സ്മാരകം ഇപ്പോൾ എന്നാ ശതാഭിഷ ശതാബ്ദി ഇതെല്ലാം ഈ എസ് എൻ ഡി പിയെ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനാണ് പുള്ളിയുടെ അത് കഴിഞ്ഞ് തൊടുപുഴ വിഷയം വന്നപ്പോൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഏറ്റെടുക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചതാണ് അല്ലല്ല വിശദാംശങ്ങളിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ സാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുമ്പ് എടുക്കും തുഷാർ വെള്ളാപ്പള്ളി തുഷാർ ബോർഡ് അപ്പോൾ തുഷാർ രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുടങ്ങി രംഗത്തുണ്ട് ഇല്ല തുടങ്ങിയില്ല ആ സാറേ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുടെ ഒരു വന്നപ്പോഴത്തേക്കും തുഷാർ വെള്ളാപ്പള്ളി എടുക്കും പെട്ടെന്ന് മരണപ്പെട്ടു പോയ മഹേശനാണ് സന്തോഷ്ജി നമ്മളെ തുഷാർജി സത്യപ്രതിജ്ഞയാണ് അപ്പം വരണം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് തോന്നും ഓ അവിടെ നിന്ന് അറിഞ്ഞ് വിളിക്കുന്നില്ല പോകാതിരിക്കും ഞാനും അന്നത്തെ ഞങ്ങളുടെ യൂത്ത്മോൻ്റെ പ്രസിഡൻ്റ് സജീവ് എന്നുണ്ട് ഞങ്ങളുടെ അവിടെ പോയി എൻ്റെ പൊന്ന് സാറേ അവിടെ ചെന്നപ്പോൾ അവിടെ 10-15 പേര് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെന്ന് അതിലൊരാളെ ഈ തുഷാർ അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ മുഴുവൻ കൂടിയെല്ലാം കിട്ടി ഭയങ്കരം എനിക്കത് കണ്ടപ്പോൾ ഒരു ഓക്വേഡായിട്ട് തോന്നി എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു വലിയ പോസ്റ്റാണ് ഡോക്ടർ പൽപ്പു ഇരുന്ന കസേരയാണ് അത് വലിയ മഹത്തരമാണ് ആ പോസ്റ്റ് ആ കസേര വയ്ക്കുന്ന ആളൊരു ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മെമ്പർ സ്ഥാനമാകാൻ പോയതിനോട് എനിക്കൊരു ഇതുപോലെ തോന്നി അത് തന്നെ അതിനൊക്കെ അർഹതപ്പെട്ട ആളുകൾ ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുണ്ട് നാട്ടിക യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നൊരു അതുല്യ ഘോഷ് അയാളുടെയൊക്കെ വണ്ടിയും പണവും ഒക്കെ ഇതിനുവേണ്ടി ഈ വെള്ളാപ്പള്ളി ഉപയോഗിച്ചുള്ള ഓരോ മീറ്റിങ്ങും വരുന്ന നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇത് സാറേ നമ്മൾക്ക് ഇത് നടക്കുമല്ലേ സാറേ നമ്മളെയൊക്കെ ദിവസങ്ങൾ കളഞ്ഞ് പോവല്ലേ ഇയാൾക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഒരു 6-6 വീട്ടിൽ വന്നു ഞാൻ തിരിച്ചു വന്നു അപ്പോൾ ഈയിടെ ഒരു ഗൺമാനുണ്ട് ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് ചോദിച്ചു വക്കീലേ തുഷാർജിക്ക് ഒരു സ്വീകരണം കൊടുക്കണ്ടേ അതിനോട് ഞാൻ പറയാം എന്നാ സ്വീകരണം എന്നാ കാര്യം തുഷാർജി ബോർഡ് മെമ്പറായില്ലേ ഞാൻ പറയാം അതുപോലെ ആനക്കാര്യമല്ലോ അത് കേരളത്തിൽ വേറെ ആരെ ലേപിക്കേണ്ടത് എന്നാ കിട്ടിയാലും ഈ വീട്ടുകാരെ തന്നെ എടുക്കുന്ന പരിപാടി ഇത് നിർത്താൻ പുള്ളിയോടൊന്ന് പറഞ്ഞാൽ മതി ഇവനെന്ത് റെക്കോർഡ് ചെയ്തു ഈ ഫോണിൽ കൂടെ എൻ്റെ ഇവരെ പാരയാണ് എനിക്ക് മറ്റേ റെക്കോർഡ് ചെയ്തു ഞാൻ പറഞ്ഞു ഇതുമല്ലാം എല്ലാം കിട്ടിയാലും അവർ വീട്ടുകാരെ എടുത്താൽ പോരല്ലോ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണ്ടേ കേരളത്തിൽ വേറെ ഒരുപാട് പേരില്ലേ എന്നാ കിട്ടിയാലും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് അതുല്യഘോഷണോ അല്ലോ ഇത് കൊടുക്കാൻ പറഞ്ഞു ഇത് ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നടേശം മുതലാളി കേൾപ്പിച്ചു തീർന്നു പിന്നെ നമ്മൾ വെച്ചൊക്കെ പിന്നെ പക്ഷേ എനിക്കിട്ടിട്ട് പോകാനും മേല എനിക്ക് ഒന്നും മേലാത്ത അവസ്ഥ ഞാൻ 8-9 വർഷം പിന്നെ ഇനി കേൾക്കേണ്ട ഇതിനുശേഷം നിങ്ങൾ പ്രതികാര നടപടിക്ക് വിധേയനായി നിരവധി അതേതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉപദ്രവിച്ചത് സാറേ എൻ്റെ ജീവിതാനുഭവം അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ ഞാൻ ഈശ്വരീയമായി കാണുന്ന ആളാണ് സാറേ മഹാകവി കുമാരനാശാൻ്റെ 2 വരികൾ സാറിനോട് ഞാൻ പറയുന്നത് ഈ കേരള സമൂഹത്തോട് ഞാൻ പറയുന്നത് ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി നാളിൽ മഹാകവി കുമാരനാശാൻ ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന എഴുതിക്കൊണ്ടിരുന്നു ആ പ്രാർത്ഥന എഴുതി കാൽപാദത്തിൽ വെച്ചിട്ട് ചോദിച്ചപ്പോൾ ഗുരുദേവൻ ചോദിച്ചു എന്താ കുമാരായ അടിയൻ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയൊരു പ്രാർത്ഥനയാണ് ഓഹോ ചൊല്ലു കുമാര കേൾക്കട്ടെ ഗുരു പറഞ്ഞത് അതാണ് നാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഗുരുസ്തവം അതിനകത്ത് 2 വരിയുണ്ട് എൻ്റെ ഏറ്റവും തൊട്ടും അവസാനത്തെ തൊട്ടും ഉള്ളത് അങ്ങേ തിരുവുള്ളൂറിയൊരു അൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിട്ട് നീ ഞങ്ങളുടെ യോഗം ഞങ്ങളുടെ യോഗം എസ് എൻ ഡി പി യോഗത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണത് അപ്പം ഗുരുവിൻ്റെ കാരുണ്യവും അനുകമ്പയും ചാലിച്ച് ഞങ്ങൾക്ക് യോഗത്തെ സമ്മാനിച്ചവനെയെന്നാണ് ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ആശാൻ പറയുന്നത് അന്ന് ആശാൻ്റെ കാലത്ത് ആശാനെ വിമർശിച്ചിരുന്ന എസ് എൻ ഡി പി ഒ പ്രവർത്തകർ ഞാനതാണ് പറഞ്ഞ പോയിന്റ് ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം വിമർശിക്കണം അതിനുള്ള അധികാരം ഈ യോഗാംഗങ്ങൾക്കില്ലേ മനസ്സിലായി ടി കെ മാധവൻ കുമാരനാശാനെ വിമർശിച്ചിട്ടുണ്ട് ടി കെ മാധവനെ കുമാരനാശാൻ പുറത്താക്കിയിട്ടില്ല ഒരു യോഗ പ്രവർത്തകരെ കുമാരനാശാൻ പുറത്താക്കിയിട്ടില്ല ഒരാളെയും പുറത്താക്കിയിട്ടില്ല പക്ഷെ വെള്ളാപ്പള്ളിയുടെ അച്ഛൻ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു പോയാൽ ഇയാളെ കാണുമ്പോൾ കാലേ പിടിക്കണം എപ്പോഴും കാലേ പിടിക്കാൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അയ്യോ അതെങ്ങനെ സാറേ അത് തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളൂ സാറേ ഇതെങ്ങനെയാണ് സാറേ ഇയാളിങ്ങനെ കസേര ഇരിക്കുകയാണ് ചെല്ലുമ്പോഴേ ഇപ്പം സാറിപ്പോൾ ഒരു യൂണിയൻ സെക്രട്ടറി അല്ലെ പ്രസിഡൻ്റാണ് അപ്പോൾ ഇങ്ങനെ ആളുകൾ ചെല്ലുമ്പോഴേ എന്നിങ്ങനെ കാലയിൽ ഇങ്ങനെ തൊട്ട് നമസ്കാരം പുള്ളി ഇങ്ങനെ ഇടത് കൈ കൊണ്ട് തലയിങ്ങനെ വെക്കും ഇങ്ങനെ ഇടത് കൈ കൊണ്ടൊന്ന് വെക്കും ഇത് ചെയ്തില്ലെങ്കിൽ പോയി
ഞാൻ സാറേ നിങ്ങളെ ചെയ്തിട്ടില്ല, ഞാൻ ആകെ പടം ചെയ്തിരിക്കും ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, അതുകൊണ്ടാണ് അഹങ്കാരിയായത്. ആ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ തൊടുപുഴ യൂണിറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഉണ്ട്. അപ്പോൾ പുള്ളി വലിയ ഭീതിയുള്ള ആളാണ് ശരിക്കും. പുള്ളി ധീരനാണെന്ന് പറയാം. പുള്ളിക്ക് ഉള്ളുകൊണ്ട് ഭീരുവാണ് പുള്ളി. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പുള്ളി ഈ തൊടുപുഴയിൽ വിദ്യാസാഗറിൻ്റെ സാറിൻ്റെ യൂണിയനോടിയാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിൽ കിളിച്ച് പിടിച്ചിട്ട് പോകത്തില്ല. അപ്പോൾ അവിടെ പോകണം. പുള്ളി എന്നെ വിളിച്ചു വരുത്തി, ഇതിനകത്ത് കയറ്റി നിർത്തി, കണിച്ചുകൂളങ്ങരെ അമ്മേ എന്നൊക്കെ പുള്ളി ഒരു ഫോട്ടോ കൊണ്ട് കൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചിട്ട് അമ്മേ ഈ ഓർഡർ ഇങ്ങനെ തരും. അപ്പോൾ എനിക്കൊരു ഒരു ഭക്തി സാന്ദ്രമായി തോന്നുന്നുണ്ട്. അന്ന് ഞാൻ ഇപ്പോഴുള്ള കാലത്തൊട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുള്ളി ഇമോഷണലായിട്ട് ഇങ്ങനെ തരികയാണല്ലോ. ഇന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം കേട്ടോ, നന്നായി കൊണ്ട് വരണം കേട്ടോ. എന്താ സാറേ ഇപ്പം ഇന്നും ഈ പുള്ളിയുടെ ഏതെങ്കിലും അവിടെ ഈ ഉത്സവമൊക്കെ നടക്കുമ്പോൾ സാറേ ഈ ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ഈ കണിച്ചുകൂളങ്ങനെ സാറ് കേൾക്കുക, അതിനകത്തുള്ള ഭക്തി എന്നാണ് സാറ് പറയുക. പുള്ളിയുടെ പുള്ളി നമ്മൾ നോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പുറകോട്ട് റിവൈൻഡ് ചെയ്യുക. സാറേ ഞങ്ങളെ ഹിന്ദുമതങ്ങൾ വിശ്വാസത്തെ അനുസരിച്ച് ഞങ്ങൾ അരി ഇറച്ചി മീനും കഴിച്ചിട്ട് അമ്പലത്തിൽ കയറത്തില്ല അല്ലേ? പാടില്ല. കാണിച്ചുകൂളങ്ങരെ അമ്പലത്തിൽ ഉത്സവത്തിന് ചെല്ലുന്നവർക്ക് മുഴുവൻ താറാവിറച്ചിയും പോത്തിറച്ചിയും പന്നിയിറച്ചിയും ഒക്കെ കൂടെ കൂട്ടിയ കൊടുക്കുന്നത്. ഇതും കഴിച്ചിട്ട് ഈ അമ്പലത്തിൽ പോയിരിക്കുന്നു. ഈ പുള്ളി ഗുരുദേവ ക്ഷേത്രങ്ങൾ നിരവധി ഈ കേരളം മുഴുവൻ സമർപ്പിച്ചിട്ടുണ്ട്. പുള്ളി മീൻ ഇറച്ചിയും കൂട്ടാതെ എത്ര എണ്ണം സമർപ്പിച്ചിട്ടുണ്ട്? ഇതൊന്നും ഭക്തിയുടെ അല്ല പുള്ളി. ഇതിനൊരു ഒരു സംവിധാനത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു വലിയ അത് അത് അയാളെ കൊണ്ട് മാത്രമേ കഴിയൂ. സാറേ ഈ ഒരു ഫംഗ്ഷൻ നടക്കുക, അവിടെ ചെന്ന് ഇങ്ങനെ വീഴുക. അപ്പം നമ്മൾ എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴും നമ്മൾ. അപ്പം ഞാൻ ഈ കൈ ഇങ്ങനെ പുറകെ കെട്ട് നിൽക്കും. അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. കൈ ഇങ്ങനെ പുറകെ കെട്ട് നമ്മൾ നിൽക്കുക. ഓണറി പുള്ളി എന്നെ കളിയാക്കുന്ന ഇങ്ങനെ തരിക ഞാൻ ചെല്ലുമ്പോഴത്തേന്. ഓ മഹാനുഭാവവും നമ്മളെ ഏറ്റെന്ന് പുള്ളി ഏറ്റവും തൊഴും. സാറേ അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ ഇതൊക്കെ ഇത് എവിടെയെങ്കിലും ഉണ്ടോ സാറേ? ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റുമാരിൽ ഇയാള് പച്ചത്തെറി വിളിക്കാത്ത എത്ര പേരുണ്ട് സാറ് പറഞ്ഞു? തെറി വിളിക്കും. പച്ചത്തെറി എങ്ങനെ? താ കൂട്ടിയും പൂ കൂട്ടിയും വിളിക്കും. നിങ്ങളെ തെറി വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടുണ്ട്. പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അല്ലാതെ വിളിച്ചിട്ടുണ്ട്? അല്ല വിളിച്ചിട്ടുണ്ട്. എവിടെ വീട്ടിൽ കയറ്റി വിളിക്കും? അതെങ്ങനെയാന്ന് പറഞ്ഞത്? അയ്യോ എന്നെ വീട്ടിൽ കയറ്റി അകത്ത് വെച്ച് എന്നെ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞ കഥ പറഞ്ഞു സാറേ. എങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചതെന്നാണല്ലോ സാറിനോട് ചോദിച്ചത്. ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമെന്നൊന്നും സാർ അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ്. ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല സാറേ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തെ വളർത്തണമെന്ന് ആഗ്രഹിച്ച് ഈ കേരളം മുഴുവൻ അതിൻ്റെ വേറൊരു തലങ്ങളിൽ നിന്ന് ജനങ്ങളോട് സഹായിക്കട്ടെ. ഞാൻ ഇപ്പോൾ പാലായി ചെയ്തൊരു ഏക ഒരു ഒരു എൻ്റെ ഒരു ജീവിതത്തിൽ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് 1928 സ്ഥാപിച്ച യൂണിയനാണ് മീനിച്ച് യൂണിയൻ. ടി കെ മാധവൻ സ്ഥാപിച്ച യൂണിയനാണ്. ആ യൂണിയനിൽ 78-ാമത്തെ വർഷമാണ് ഞാനവിടെ ഭരണാധികാരിയായിട്ട് ചെല്ലുന്നത്. ഒരു നിലത്തെഴുത്ത് കളരി ഉണ്ടാക്കാൻ ആ മീനിച്ച് താലൂക്കിൽ ഏഴവർക്ക് സാധിച്ചിട്ടില്ല. ആ പാട്ടിൽ 10-ഉം 180-ഉം വിദ്യാഭ്യാസ സ്ഥാപനം മറ്റുള്ളവർക്കുണ്ട്. ഒരു അഡ്മിഷൻ ചെന്നാൽ കിട്ടത്തില്ല. എന്നെ ഇറക്കി വിട്ടത് അവിടെ ഒരു സ്ഥാപനത്തിൽ നിന്ന്. അപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ എന്നാന്ന് ഞങ്ങൾ എല്ലാവരോടും കൂടി കൂട്ടുകാർ സഹപ്രവർത്തകർ ആലോചിക്കുകയും അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും വിദ്യാഭ്യാസം ഉണ്ടാകണം, 10 IAS താലൂക്കിൽ നിന്നുണ്ടാകുന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു യൂണിയൻ സെക്രട്ടറിയാണ്. ഞാൻ അതിനുവേണ്ടി പണിയെടുത്തു. ഞങ്ങളവിടെ പോയി കോളേജ് ഉണ്ടാക്കണമെന്നുള്ള സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി പോയി. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. എവിടെ? കുന്നോന്നി എന്ന് പറയും, ആലന്തറ പൂഞ്ഞാറ്. ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ 15-20 ഏക്കറാണ് സ്ഥലം. 19 ഏക്കർ 64 സെൻറ്റാണ് ആധാരം. അളവിൽ 23 ഏക്കറാണ്. ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞ സാറേ അഡ്വാൻസ് എഴുതുമ്പോൾ ഞാൻ വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് ഈ എഴുതുന്ന ദിവസം 8/2/2011 ഞാൻ പാലക്കാട് പണ്ട് ചാക്ക് രാധാകൃഷ്ണൻ പറഞ്ഞ ആളുണ്ട് റായ്ക്കെതിരായിട്ടൊരു വലിയ പ്രതിഷേധ ധർണ്ണയ കേസിൻ്റെ അതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഞാൻ അവിടെ നിൽക്കുക. ഇവിടെ മറ്റ് യൂണിയൻ പ്രസിഡന്റിനെ കൂടി എഴുതും. ഞാനതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇതിനകത്ത് ഒന്ന് ഉപ്പിടുന്ന പോലെയൊക്കെ ഞാൻ ഈ സ്ഥലം പോലും കാണാതെ എന്നെ കൊണ്ടുപോകുന്നത് എന്നെ ഇപ്പോൾ പെടുത്തി തരും. പെടുത്തല്ല, ഒരു നഷ്ടവുമില്ലത്. അങ്ങനെ 20 ഏക്കർ സ്ഥലത്തിന് 3 കോടി ഒരു എഗ്രിമെൻ്റ് എഴുതി. അതിൻ്റെ അത് ഈ പ്ലാത്തോട്ടത്തിൽ ടോമി സുഭാഷ് എന്ന് പറഞ്ഞ ഒരാൾ ചോറ്റാനിക്കരയുള്ള ഒരു ഭാസ്കരൻ അവരുടെ കുടുംബം അവിടെ നിന്ന് മേടിച്ചതായി. അവർ തമ്മിൽ എഗ്രിമെൻറ്റാണ്. അപ്പം ഈ ഇതൊരു പരസ്പര മാറ്റം അവർ തമ്മിൽ ടോമി സുഭാഷിൻ്റെയിലുള്ള ഒരു 90 സെൻറ്റും ഒരു 30 സെൻറ്റും പി സി ജോർജിൻ്റെ വീടിൻ്റെ സൈഡിലുള്ള 90 സെൻറ്റും വേറൊരു 30 സെൻറ്റും ഭാസ്കറിന് കൊടുക്കും. ആ കൂടെ 1,61,00,000 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പം ഈ പറയുന്ന 20 ഏക്കർ ടോമിക്ക് കൊടുക്കാമെന്നാണ് അവരുടെ എഗ്രിമെൻറ്റ്. അവരുമായിട്ടാണ് നമ്മൾ ഈ 3 പേരും ചേർന്നുള്ള എഗ്രിമെൻറ്റാണ്. ഞങ്ങൾ SNDP യൂണിയൻ എടുക്കാൻ പറഞ്ഞ് സമ്മതിച്ചു. ഞങ്ങളിത് യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി ഒപ്പിട്ട ക്യാഷ് ചെക്കുകളാണ് കൊടുത്ത് എല്ലാം ഇതിൻ്റെ പുറത്ത് എഴുതി ഒപ്പിട്ട് കൈപ്പറ്റി ഇതെല്ലാം കൃത്യമായി പോയി. ഈ ശത്രുക്കളെ നമ്മളെ തകർക്കാൻ പുള്ളി നമ്മളിൽ തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കും. കേരളത്തിൽ ഒരു യൂണിയൻ നന്നായി പോവുക. കേരളത്തിൽ 140 വരുമ്പോൾ നന്നായിട്ട് പോവുക. യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റും പുള്ളി എന്ത് ചെയ്യുന്നറിയോ, പുള്ളിക്ക് ഇത് അടിച്ചു നിർത്തണം. രണ്ട് പ്രസിഡന്റ് സെക്രട്ടറി രണ്ട് ഗ്രൂപ്പായിട്ട് അടിച്ച് നിന്നാലേ ഉള്ളൂ പുള്ളി ഇതിനകത്ത് സുരക്ഷിതനാവുള്ളൂ. സാർ സാറിന് മനസ്സിലായോ? ഭയങ്കര തന്ത്രമാണ് പുള്ളിയുടെ. ഇപ്പോൾ എൻ്റെ യൂണിയനിലൊന്നും ഒരു അപശബ്ദമില്ലാത്തൊരു യൂണിയനാണ്. അതിന് പുള്ളി എന്ന് വെച്ചാൽ യൂണിയൻ പ്രസിഡന്റ് എവിടെയാടോ
പരേശനാണ്. വെള്ളാപ്പള്ളി വിളിച്ചു മുൻ അങ്ങ് ആവുക. താനെന്താ തന്നെ കാണാം. അയ്യോ, അത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വരാം സാറേ, സന്തോഷ് സാറും ഒക്കെ ആയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അതെന്താടോ തനിക്ക് എന്നെ ഒറ്റയ്ക്ക് വന്ന് കണ്ടാൽ പിള്ളയുടെ വേലയാണ്. സ്പാർക്ക് ഇടുന്ന അങ്ങനെയാണ്. താൻ ഇങ്ങോട്ട് വാ, സംസാരിക്കട്ടെ. യോഗ ജനറൽ സെക്രട്ടറി കാണാൻ തനിക്ക് എന്നാ പെട്ടെന്ന് ഇവൻ നമ്മളോട് പറയാം, രഹസ്യത്തിൽ പോവാ യൂണിയൻ പ്രസിഡന്റ്. ഇവൻ അവിടെ ചെന്ന് കപ്പലണ്ടി പേര് പാദ്യം കൊടുക്കും, ചായയും കൊടുക്കും, ഉച്ചയ്ക്ക് ചോറും കൊടുക്കും. ചോറും കഴിച്ച് ഇങ്ങ് ഇറങ്ങിയാൽ തണ്ണീർമുക്കം ബണ്ട് കിടന്ന ഇടത്ത് സൈഡിൽ കാണുന്ന കടയിൽ നിന്ന് കത്തി മേടിക്കും. ഈ പോയ യൂണിയൻ പ്രസിഡന്റ് കത്തി മേടിക്കും. എന്തിനാണെന്നറിയോ? യൂണിയൻ സെക്രട്ടറി കുത്തിക്കൊല്ലൻ. ഇത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ അച്ഛൻ 25 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടത്തുന്ന മുഴുവൻ പരിപാടി. ഇതാണ്, ഒരു യൂണിയനിലും ഐക്യത്തോടുകൂടി പോകാൻ പുള്ളി സമ്മതിക്കില്ല. രണ്ട് ഗ്രൂപ്പും പുള്ളിയുടെ ഗ്രൂപ്പാണ്. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് കോട്ടയം ജില്ലയിലുള്ള മുഴുവൻ പോലീസ് ഓഫീസർമാരോട് പ്രശ്നം, SIമാരും CIമാരും. നിങ്ങൾ ഒഴി എല്ലാവർക്കും അറിയാം നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ പെങ്കൊച്ച് 7 ദിവസം പള്ളിക്കുട്ടി പോയി സാർ, അതെനിക്ക് സഹിക്കാൻ പറ്റും. എൻ്റെ കുഞ്ഞ് അവള് പഠിക്കുന്ന കൊച്ചല്ലേ, അവിടെ സ്കൂൾ അപ്പൻ ഇങ്ങനെ അഴിമതി കേസ് പോയോ, അവൻ ജയിലിൽ പോയെന്നൊക്കെ പറഞ്ഞു കൊച്ചിൻ്റെ ഒരു